എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിലിണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇനിയും വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ നിന്നും പാറ്റകളെ തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ റെമഡി ആയിട്ടാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ അടുക്കളയിൽ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മതി കേട്ടോ ഈ ഒരു മിശ്രിതം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഏതൊരു ഡിഷ് വാഷ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്വിക്കിൻ്റെ ഒരു ഡിഷ് വാഷാണ്. നിങ്ങൾ കിച്ചണിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡിഷ് വാഷും നിങ്ങൾക്ക് ഈ ഒരു മിശ്രിതം തയ്യാറാക്കാനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് ഞാൻ വലിയൊരു സ്പൂൺ ഡിഷ് വാഷ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് വിനീഗറാണ്. വൈറ്റ് വിനീഗറാണ് എടുത്തിട്ടുള്ളത്. അതൊരു രണ്ട് സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ വിനീഗറിൻ്റെ സ്മെൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിവാക്കിക്കൊണ്ട് ഡിഷ് വാഷും അതേപോലെ വെള്ളവും മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അതും അതേപോലെ തന്നെ എഫക്റ്റീവാണ് കേട്ടോ. ഇനി ഒരു സ്പ്രേ ബോർഡിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പം ഇതേപോലൊരു സ്പ്രേ ബോർഡിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്പ്രേ ബോർഡിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും പാറ്റകൾ കാണുന്നത് കിച്ചണിലും ബാത്റൂമിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതും അതേപോലെ കബോർഡിനകത്തൊക്കെ പാറ്റകളെ കാണുമ്പോഴും നമുക്ക് ഇറിറ്റേഷൻ ആണല്ലേ. അപ്പോൾ അങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ പാറ്റകൾ ഒരു 30-40 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ചത്തുപോയിക്കോളും. അത്രയും എഫക്റ്റീവ് ആണ് കേട്ടോ ഇത്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല ഈ ഒരു മിശ്രിതത്തിന്. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മിശ്രിതമാണിത്. നമുക്ക് ഷോപ്പുകളിൽ പലതരത്തിലുള്ള സ്പ്രേകളും ഓയിൻമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് പാറ്റകളെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. അത് നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊരു മടിയായിരിക്കും. ഇനി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്രത്തോളം നമ്മൾ പാത്രങ്ങൾ കഴുകിയാലും നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഓരോ സ്ഥലത്തും നമുക്ക് പോകുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മരുന്നടിച്ചിട്ടുള്ളതാണോ തുടച്ചതാണെങ്കിലും ഒരു വെപ്രാളായിരിക്കില്ലേ, ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. അതേപോലെ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ചെടുത്ത് ഫുഡ് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനും ഒക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഈ ഒരു മിശ്രിതം ഉപയോഗിക്കുന്നതിലില്ല. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് പറയാം. പിന്നെ നമ്മൾ ഇതൊരു സ്പ്രേ ചെയ്യുമ്പോൾ എന്തായാലും ഇത് സോപ്പ് വെള്ളമാണല്ലേ, ആ ഒരു ഡിഷ് വാഷിൻ്റെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് മൂക്കൊക്കെ എരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. അത് ഉപയോഗിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ അതുവഴി പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതെല്ലാം ഞാൻ പറയുന്നത് ആ സ്പ്രേ ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ കുട്ടികളെ നിർത്താതിരിക്കുന്നതായിരിക്കും നല്ല കാര്യം. നമുക്ക് ചിലപ്പോൾ മൂക്കെരിയുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് സോപ്പും വെള്ളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫ്ലോറിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അപകടമാണ്, തെന്നി വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇത് രാത്രി ഉപയോഗിക്കാം, പകലൊക്കെ ഉപയോഗിക്കാം, അതൊന്നും പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡിഷ് വാഷും നിങ്ങൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ സ്റ്റൗവും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. ബേക്കിംഗ് സോഡയും നാരങ്ങയുടെ നീരും ഈ ഒരു പറഞ്ഞ മിശ്രിതവും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് സിങ്കും സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ ഉണ്ടാകും, അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പിന്നിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലൂടെ ക്രാഫ്റ്റ് വീഡിയോസ്, മോട്ടിവേഷൻ വീഡിയോസ്, പാരൻറ്റിംഗ് വീഡിയോസ് ഇതേപോലുള്ള ടിപ്സൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. കീപ് വാച്ചിങ്.